വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഓണനാളുകളിൽ കേരളം മുഴുവൻ ആഘോഷത്തിമിർപ്പിലാണ്. എന്നാലിപ്പോൾ ഓണാഘോഷത്തിനിടെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പാലക്കാടു നിന്നും പുറത്തെത്തുന്നത്. അച്ഛൻ നോക്കി നിൽക്കെ മൂന്ന് പെൺകുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ഭീമനാട് സ്വദേശിനികളായ 23-കാരി റമീഷ, 18-കാരി റിൻഷി, 26-കാരി നാഷിദ എന്നിവരാണ് മരിച്ചത്. ഓണാഘോഷങ്ങൾക്കിടെയാണ് മണ്ണാർക്കാടിന് സഹോദരങ്ങളുടെ വേർപാട് നോവായത്. മൂവരും ഓണാഘോഷങ്ങളുടെ ഭാഗമായി സ്വന്തം വീട്ടിൽ ഒത്തുകൂടിയതായിരുന്നു. നാഷിദ, റമീഷ, എന്നിവർ വിവാഹിതരാണ്. ഇരുവരും ഓണത്തോടനുബന്ധിച്ചാണ് വീട്ടിലെത്തിയത്. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് കുളത്തിൽ വീണാണ് മൂന്ന് സഹോദരിമാരും മരിച്ചത് എന്നത് നാടിനെ ആകെ ഞെട്ടിച്ചു. 1.5 ഏക്കറോളമുള്ള കുളത്തിലായിരുന്നു അപകടം. കൺമുന്നിൽ മക്കൾ ജീവനു വേണ്ടി പിടയുന്നതിനിടെ അപകടത്തിന്റെ ആഘാതത്തിൽ സ്തബ്ധനായിപ്പോയ പിതാവിന് മക്കൾ പിടഞ്ഞു താണത് ദയനീയമായി നോക്കി നിൽക്കാനേ ആയുള്ളൂ. പിതാവിനൊപ്പം തുണി അലക്കുന്നതിനായും കുളിക്കുന്നതിനുമായാണ് മൂന്ന് പെൺമക്കളും കോട്ടോപ്പാടത്ത് കുളത്തിലെത്തിയത്. ഇവരുടെ സഹോദരൻ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പിലാണ്. ഇവരുടെ മാതാവാണ് സഹോദരന് വൃക്ക നൽകിയത്. ഇരുവരും ചികിത്സയിലായിരുന്നതിനാൽ പിതാവാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് പിതാവിനൊപ്പം പെൺമക്കൾ മൂന്നുപേരും അലക്കുന്നതിനും മറ്റുമായി എത്തിയത്. സഹോദരിമാരിൽ ഒരാൾ കുളത്തിലേക്ക് തെന്നി വീണപ്പോൾ ബാക്കിയുള്ളവർ രക്ഷിക്കാൻ ശ്രമിക്കവെയായിരുന്നു അപകടമെന്നാണ് വിലയിരുത്തുന്നത്. മക്കൾ കൺമുന്നിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് ഞെട്ടിപ്പോയ പിതാവിന്റെ ശബ്ദം പുറത്തു വന്നില്ല. ശബ്ദിക്കാനാകാതെ മക്കളെ രക്ഷിക്കാനുള്ള പിതാവിന്റെ വെപ്രാളം കണ്ട് സമീപത്തുകൂടെ പോയ അതിഥി തൊഴിലാളികളാണ് അപകടം ആദ്യം അറിയുന്നത്. ഇവർ പറഞ്ഞതനുസരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. മൂവരെയും വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ജനവാസം കുറഞ്ഞ മേഖലയായതും അപകട വിവരം പുറത്തറിയുന്നത് വൈകിപ്പിച്ചു.